വീട്ടിലേക്ക് വേണമെങ്കിൽ പോകാം. പിന്നെ ഡോക്ടർ പറഞ്ഞു അനുകൂലമല്ലാത്ത സാഹചര്യത്തിലേക്ക് പോകണ്ടെന്ന്. അതാ നല്ലത് വിശ്വട്ട, ഇപ്പൊ അങ്ങോട്ട് വന്നാലും നോർമൽ അല്ലാത്ത മോളുമായി വഴക്കടിക്കേണ്ടി വരും. എന്തൊരു വീടായിരുന്നല്ലോ നമ്മുടെ വീട്. രണ്ടു ദിവസം മാറി നിന്നാൽ വീട്ടിലെത്താൻ ആർത്തിയായിരുന്നു. വേണ്ട, നമ്മള് കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വീട്ടിലേക്ക് വരാൻ ആവേശമായിരുന്നു. ആ ശനിയും ഞായറും ഹോളിഡേ ആയതുകൊണ്ട് അമ്മയും അച്ഛനും വീട്ടിൽ നിൽക്കുന്ന ദിവസമല്ലേ. ട്യൂഷന് പോകുന്നില്ല എന്നും പറഞ്ഞ് മടിച്ചു നിൽക്കുമായിരുന്നു നമ്മുടെ മക്കൾ. അതൊന്നും ഇനി പറയേണ്ട വിശ്വട്ട, മക്കളെ വളർത്തി വിടുക അത്രയുള്ളൂ നമ്മുടെ ജോലി. അത് കഴിഞ്ഞാ പിന്നെ അവർക്ക് തോന്നിയതുപോലെയാ. അരുനേര മുമ്പൊക്കെ അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി അങ്ങനെ പ്രായം ചെന്നവരൊക്കെ വീടിനൊരു അലങ്കാരമായിരുന്നു. എന്നാൽ ഇന്ന് അധികപ്പെട്ടായിപ്പോയി. അച്ഛനെയും അമ്മയും നോക്കുന്ന മക്കള് പഴഞ്ചന്മാരായിപ്പോയി. ഇത് നമ്മുടെ മാത്രം അവസ്ഥയല്ല, മുമ്പുള്ള അച്ഛനും അമ്മയും അവർക്ക് വേണ്ടി ഒന്നും കരുതി വെക്കില്ലായിരുന്നു. എന്നാ ഇന്ന് നമുക്ക് ഒരു കരുതൽ വേണം ജയപ്രഭേ. ഇരുന്ന് നിരങ്ങി തീരാനാണ് യോഗമെങ്കിൽ ആ സമയത്ത് നോക്കുന്ന ആളിനും കൊടുക്കണ്ടേ കൂലി. മോനെ, എന്താ മോനെ നിന്റെ മുഖത്തൊരു വിഷമം? വീട്ടിൽ വഴക്കെന്തെങ്കിലും ഉണ്ടായോ? ഏയ് ഇല്ലച്ച. ആ എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയില്ലല്ലോ. ഫാർമസിന്ന് കുറച്ച് മെഡിസിൻ വാങ്ങണമായിരുന്നു. പോയിട്ട് വരാം വിശ്വട്ട. അച്ഛാ ഞാനിപ്പോ വരാം. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേദനിക്കുന്ന കാര്യമാ, എങ്കിലും അച്ഛനെ അറിയിക്കരുത്. എന്താ മോനെ? ഇന്നലെ രാത്രിയില് ശരത്തേട്ടനെ മറിഞ്ഞിരുന്നാരോ തല്ലി. ആരായി എന്താ എന്നൊന്നും അറിയില്ല, എങ്കിലും അവനെ എനിക്ക് സംശയം. ആ നരനെ. എന്നിട്ട് ശരത്തിനിപ്പോ ഇവിടെ അഡ്മിറ്റാ. കൈക്കും കാലിനൊന്നും പരിക്കില്ല, എന്നാ ശരീര ആസകളും നല്ല വേദന ഉണ്ടെന്ന്. അല്ല, പുറമേ ഒന്നും കാണാത്ത രീതിയില് ഉള്ളില് പരിക്കേൽപ്പിക്കാൻ അവന് നന്നായിട്ടറിയാം. രോഹിണിയുടെ അറിവോടെയാണോ അവരിത് ചെയ്തതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ആയിരിക്കും, ശരത്ത് ഒഴിഞ്ഞു പോകേണ്ടത് അവളുടെ ആവശ്യമല്ലേ. ശരത്തേട്ടൻ ഒഴിഞ്ഞു പോയിട്ട് ജോസിനൊപ്പം അവള് ജീവിക്കത്തില്ല, അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അല്ലെങ്കിലും ശരത്തേട്ടനെ തല്ലിയത് നരനാണെന്ന് ശരത്തേട്ടനും പറയുന്നുണ്ട്. അവന്റെ സൈസിലുള്ള ഒരാൾ തല്ലിയെന്ന് പറയുമ്പോ അത് അവൻ തന്നെ ആയിരിക്കും. ഒരിക്കല് സ്വന്തം അച്ഛന്റെ കുത്തുകൊണ്ട് മരിക്കാൻ പോയവനെ ചെറിയൊരു സിമ്പതിയുടെ പുറത്താ ഞാൻ പൊക്കി ഹോസ്പിറ്റലിൽ എത്തിച്ചത്, അവിടെ എനിക്ക് പഴിച്ചത്. അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ശത്രു ഉണ്ടാവില്ലായിരുന്നു. ഇനി അവനെ വച്ച് വാഴിക്കത്തില്ല ഞാൻ. വേണ്ട മോനെ, അവനെ കൊന്നിട്ട് ഇനി നീയും ജയിലിൽ പോണ്ട. രാഖിമോള് പോയി, രോഹിണിയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സ്വന്തം ഭർത്താവ് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മോള് മരിച്ചു എന്ന് വിശ്വസിക്കുന്നത് നല്ലത്. പിന്നെ ആകെയുള്ളത് നീ മാത്രം. നീ കൂടി പോയാ പിടിച്ചു നിൽക്കാൻ പറ്റില്ല.
ശരത്തുമോൻ എവിടെയാ കിടക്കുന്നേ? 303 അമ്മേ, അച്ഛന്റെ മുമ്പിൽ നിന്ന് കരയല്ലേ? കരച്ചിലടക്കി കരച്ചിലടക്കി ഒരു ദിവസം ഞാൻ ഇവിടെ അഡ്മിറ്റ് ആകും. വേണ്ട വേണ്ട, കടന്നോ. കൊല്ലാൻ വേണ്ടിയല്ല അമ്മേ, നോക്കാൻ വേണ്ടി ഇടിച്ചതാ. ഇടിയെന്ന് പറയുമ്പോ അതിന്റെ വേദന കുറച്ചു ദിവസം നിക്കത്തക്ക രീതിയിലായിരുന്നു ഇടി. നരനാണോ ഇത് ചെയ്തത്? അല്ലാതെ എനിക്ക് ഈ നാട്ടിൽ വേറെ ശത്രുക്കളില്ല. അവൻ നന്ദനെ അനുകരിച്ചെന്ന് വേണം പറയാൻ. മുമ്പ് ഈ രീതിയിൽ നന്ദൻ അവനെ അടിച്ചൊതുക്കിയിട്ടുണ്ട്. അത് അമ്മയ്ക്കറിയാലോ. അതവനിവിടെ പ്രാവർത്തികമാക്കിയതാ. പിന്നെ ഒരാൾക്കിത് അറിയുമ്പോ സന്തോഷമായിരിക്കും. അമ്മയുടെ മോക്ക് മിക്കവാറും അയാളായിരിക്കും ഇങ്ങനൊരു ബുദ്ധി അവന് ഉപദേശം കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇനിയും ഇത് പ്രതീക്ഷിക്കാം. ആ ജോസിന് ജാമ്യം കിട്ടാത്തിന്റെ കളി ഈ രീതിയിൽ തീർക്കുക. അവന്റെ അമ്മച്ചിയുടെ കരച്ചലിന് എന്നെ തല്ലി പകരം വീട്ടിയതാ. അങ്ങനെ വരാനാണ് സാധ്യത. ഓ, ഓക്കെ വിളിക്കാൻ കൊണ്ടുവരുന്ന നേരം. അവനമ്മേ നരൻ തല്ലിയിട്ട് വിശേഷം തിരക്കാൻ വിളിക്കുക. അതിങ്ങത്താ, ഞാൻ സംസാരിക്കാം. വേണ്ടമ്മേ, അവനൊക്കെ ഇതൊരു ആശ്വാസം വാങ്ങി ആയിക്കോട്ടെ. മരണത്തിന് രക്ഷപ്പെട്ടു അവൻ എന്ന് മാത്രമല്ല, ആ ജോസിനും 2 തവണ കുത്തേറ്റതാ, എന്നിട്ടും മരിച്ചില്ല. ബാക്കിയുള്ളവരുടെ ജീവൻ എടുക്കാനായിട്ട് ദൈവം ആയുസ് നീട്ടിക്കൊടുത്തു. അമ്മ അച്ഛന്റെ അടുക്ക പോയിരുന്നു. വേണ്ട, ഇവിടെ ആരും ഇല്ലാത്തതല്ലേ. ഇവിടെ ഇരിക്കേണ്ട ആൾ രോഹിണിയാ. അയാൾ അറിഞ്ഞാലും വരുമോന്നറിയില്ല. ഓരോരോ വിധി, അല്ലാതെന്താ. അങ്ങനെയൊന്നും ഈ ചിന്തിക്കണ്ട, ഓനിങ്ങ് വരൂ. അല്ല, എന്നോട് പ്രത്യേകിച്ച് ഓനെടെങ്കിലും പോകുന്നിട്ട് പറഞ്ഞോ? ഇല്ല, എന്നാലും ഒരു രാത്രി കഴിഞ്ഞല്ലോ ബാപ്പ, എന്നിട്ട് ഒരു വിവരം ഇല്ലല്ലോ. എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോന്ന് ഞാൻ സംശയിക്കണം. അതുകൊണ്ട് ബാപ്പാ, എത്രയും പെട്ടെന്ന് എന്താ സംഭവിച്ചെന്ന് അറിയണം, അല്ലേ ഓൾ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. എവിടെ പോയി അന്വേഷിക്കാനാ? ഓനെ ചങ്ങായി ഒരുത്തനുണ്ട്, ഓനെ വിളിച്ചപ്പോ ഓൻ ഒന്നും അറിയില്ല.
നീയൊന്നും അറിഞ്ഞില്ലേടി. നിന്റെ ഭർത്താവ് തല്ലുകൊണ്ട് ആശുപത്രിയിലായത് നീ അറിഞ്ഞില്ലേന്ന്. അറിഞ്ഞു കാണും, നേരത്തെ തന്നെ ഇങ്ങനൊരു അത്യാഹിതം ഉണ്ടാവുമെന്ന് അറിയിച്ചു കാണും. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ശരത്തിനെ തല്ലി അവശനാക്കിയത് നരനാണോന്ന് സംശയമുണ്ട് എല്ലാവർക്കും. അങ്ങനെ നരനാണ് പ്രവൃത്തി ചെയ്തതെങ്കിൽ അത് നിന്റെ അറിവോട് തന്നെ ആയിരിക്കും. എല്ലാത്തിനും എന്തിനാ എന്നെ ഇങ്ങനെ പ്രതിയാക്കുന്നേ? നിനക്ക് അത്രയ്ക്ക് വെറുപ്പാണ് ശരത്തിനോട്. പ്രത്യേകിച്ച് ജോസിന് ജാമ്യം കിട്ടാതെ വന്നപ്പോ അതിന്റെ ആഴം കൂടി. അതുകൊണ്ട് ഇനി നീ എന്ത് ചെയ്യും? ശരത്തിനെ കൊല്ലാൻ വരെ മടിക്കില്ല. അങ്ങനൊരു അനുഭവം അയാൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് അയാളുടെ പ്രവൃത്തിയുടെ ഫലമാണ്. അപ്പോഴും നീ നിന്റെ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അച്ഛന് അപകടം ഉണ്ടായത് നീ നിന്റെ കുഞ്ഞിനോട് എങ്ങനെ പറയും? ഇനി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാലും നിന്റെ മോക്ക് ഇപ്പൊ അതൊരു പ്രശ്നമല്ല. എന്നാ അതുപോലെയല്ല ശരത്തിന്റെ കാര്യം. മോക്കത് സഹിക്കാൻ പറ്റില്ല. മോൾക്കെന്നല്ല, ഈ വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യം അങ്ങനാ. സത്യം പറഞ്ഞ തല്ലുകൊണ്ട് കിടക്കുന്ന ശരത്തിനെ കണ്ടിട്ട് ശ്വാസം നിന്നുപോയി എനിക്ക്. അച്ഛനോട് സംഭവം പറഞ്ഞിട്ടില്ല. അയ്യോ, എന്താ അമ്മ പറഞ്ഞേ? ശരത്തിന് തല്ലുകൊണ്ടെന്നോ? ആരാമ്മ തല്ലിയേ? ആരെങ്കിലും ആവട്ടെ, എന്നാലും ആ വാർത്ത കേട്ടിട്ട് ചേച്ചി ഇങ്ങനെ കല്ലുപോലെ നിൽക്കുവാണോ? പോകുന്നില്ല അങ്ങോട്ട്. ശരത്തേന്റെ അരികെ പോയിരിക്കുന്നില്ലേന്നു. അമ്മ, ശരത്തേന്റെ അടി കിട്ടിയെങ്കിലേ അതിന് പിന്നിൽ നരേട്ടൻ തന്നെ ആയിരിക്കും. അതും ഈ ചേച്ചിയുടെ അറിവോടെ ആയിരിക്കും. എന്തായാലും ഞാൻ പറഞ്ഞത് അവന്റെ പെങ്ങളായി ഇവള് പോലും അംഗീകരിക്കുന്നുണ്ട്. അതാണ് സത്യവും. നീ പറഞ്ഞോ നരനോട് നിന്റെ ഭർത്താവിനെ കൊല്ല. അങ്ങനെ വിശ്വസിക്കാൻ അമ്മക്ക് ഇഷ്ടമെങ്കിൽ ആയിക്കോ. അമ്മ പറഞ്ഞത് നേരാ. അങ്ങേർക്ക് എന്താപത്തുണ്ടായാലും മരിച്ചാലും കരയാൻ ഒരുപാട് പേരുണ്ടാവും, അമ്മ ഉൾപ്പെടെ ഒരുപാട് പേര്. എന്നാ ആ കൂട്ടത്തിൽ ഞാൻ കൂടില്ല. എന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും പൊടിയില്ല. നശിക്കാറായി, നാശം അടുത്തെത്തി, അതിന്റെ ചാട്ടവാ. എല്ലാരും നശിച്ചിട്ട് ഞാൻ മാത്രം നന്നായ മതിയായിരുന്നു. അച്ഛനെ കണ്ടില്ലല്ലോ മുത്തശ്ശി, നയനാന്റിയെ കൊണ്ട് വിളിപ്പിച്ചിട്ടും കിട്ടിയില്ല. അച്ഛൻ ഉടനെ വരും മോളെ. വരൂന്ന് മുത്തശ്ശിയോട് പറഞ്ഞായിരുന്നോ? ആ പറഞ്ഞിരുന്നു. മോള് അച്ഛ അച്ഛന്ന് പറഞ്ഞിരിക്കുവാ. അമ്മ ഇവിടെ ഉണ്ടെങ്കിലും ആളെ വേണ്ട. എങ്ങനെ അമ്മയോട് മതിപ്പ് തോന്നും? അവളുടെ നിലപാട് കണ്ടില്ലേ? അച്ഛൻ കൊള്ളില്ലാന്നമ്മ പറഞ്ഞോണ്ടിരിക്കുക, അമ്മയാ കൊള്ളാത്തത്. അച്ഛനെ തള്ളിപ്പറയുന്ന അമ്മയോട് മോള് മിണ്ടുണ്ട് കേട്ടോ. അച്ഛനെ തള്ളിപ്പറയുന്ന അമ്മയോട് മോള് മിണ്ടുണ്ട് കേട്ടോ. അമ്മയില്ലെങ്കിലും അച്ഛനെ വേണോന്ന് വേണം മോള് അവളോട് പറയാൻ. എന്നാലും ആ ജോസിന് വേണ്ടി രോഹിണി ചേച്ചി ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചോടുമെന്ന് ആരും കരുതിയില്ല. ശരത്തേട്ടൻ വരുന്നതിന് മുമ്പ് ശരത്തേട്ടന്റെ ഷ എന്നൊന്ന് പറഞ്ഞാ മതി. എന്തൊരു സ്നേഹപ്രവണായിരുന്നു രോഹിണി ചേച്ചിക്ക്. ആ എന്നാ ആളിങ് എത്തിയപ്പോ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോയാ മതിയെന്നായി ചേച്ചിക്ക്. ഇപ്പൊ തന്നെ കേട്ടില്ലേ പറഞ്ഞത്, ശരത്തേട്ടന് അപകടം ഉണ്ടായാലും മരിച്ചാലും എന്ത്. അയ്യോ, അങ്ങനെയൊന്നും അച്ഛന് സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ സംഭവിച്ചാലും അമ്മയ്ക്ക് സന്തോഷാവൂന്ന് ഞാൻ പറയുമായിരുന്നു. അച്ഛൻ ഉടനെ വരും മുത്തശ്ശി. വരും, ഉറപ്പായിട്ടും വരും. മോൾ അപ്പുറത്ത് പോയി കളിച്ചു. Thank you.
ടീച്ചറോ വാ. ഒരു സന്തോഷ വാർത്തയുണ്ട്. ശരത്തിന് അടി കിട്ടി, ഇരുട്ടടി. ആണോ? നന്നായി. ആരാണ് ചെയ്തത്? വാ. ആളെ അവൻ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിലും എനിക്കറിയാം ഈ സംഭവത്തിന് പിന്നിൽ ആരാണെന്ന്. നരനാണോ ഇത് ചെയ്തത്? വാക്കത്തി നരൻ പഴയ സ്വഭാവമൊക്കെ അവസാനിപ്പിച്ച് മര്യാദക്കാരനായിട്ട് ജീവിച്ചതാ. എങ്കിലും ഏത് മര്യാദക്കാരനും പരിധി വിടുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് ഇങ്ങനെ പലതും സംഭവിക്കും. ഇന്നെ മധുരം വിളമ്പണം. അതുപോലെ സന്തോഷമുള്ള ഒരു വാർത്തയാ കേട്ടത്. കൊന്നേനെ അവനെ, പിന്നെ ജീവൻ തിരിച്ചു കൊടുത്തത് ഇഞ്ചിഞ്ചായി തീർക്കാനാ. ഞാൻ അവനെ ആളെ വിട്ട് തല്ലിക്കാനിരുന്നാ. പിന്നെ ശത്രുക്കൾ ഒരുപാടുണ്ടല്ലോ അവന്, എവിടുന്നെങ്കിലും അവനെ കിട്ടിക്കോളൂന്ന് ഞാൻ കരുതി. നരനാണ് ഇത് ചെയ്തതെന്ന് അവന് ഏതാണ്ട് അറിയായിരിക്കും അല്ലേ? അറിയാതെ പിന്നെ? അതുകൊണ്ട് ആ പാവത്തിന് പിന്നാലെ പോലീസ് ഉണ്ടാവും. അതിലുപരി അളിയനെ ജീവനായി കാണുന്ന ഒരാളുണ്ട് എന്റെ വീട്ടില്, എന്റെ ആങ്ങള തട്ടുകട നന്ദൻ. അവനിനി എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. മുൻപ് കൊല്ലാൻ നോക്കിയിട്ട് തലനാരിഴയ്ക്ക നരൻ രക്ഷപ്പെട്ടത്. അത് അന്ന് അയാൾ അർഹിക്കുന്നതായിരുന്നു. എന്നാ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. സ്വന്തം മോനെ കൊന്നിട്ട് പോലും ജോസാറിന്റെ അമ്മച്ചി മോനെ പോലെ സ്നേഹിക്കുക നരനെ. അത്രയ്ക്ക് മാറ്റമുണ്ടിപ്പോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നരൻ മരണപ്പെടാൻ പാടില്ല. സൂക്ഷിക്കാൻ പറ നരനോട്. രോഹിണി പറഞ്ഞ പോലെ പോലീസിനേക്കാൾ ഭയക്കേണ്ടത് തന്റെ ആങ്ങളെ തന്നെ. ഏതായാലും ശരത്ത് നിങ്ങളുടെ എല്ലാം ഹസ്ബൻഡാ. സ്വന്തം ഭർത്താവിന് തല്ലു കിട്ടുമ്പോ ഇതുപോലെ സന്തോഷിക്കുന്ന ഭാര്യമാര് വേറെ ഉണ്ടാവില്ല. അവൻ ഞങ്ങളുടെ ഭർത്താവല്ലല്ലോ, ഇപ്പോ ശത്രുവല്ലേ. കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് കൊല്ലേണ്ട സമയം കഴിഞ്ഞു. നിങ്ങളായോണ്ട് അതൊന്നും ചെയ്യാറുന്നത്. അവൻ ഇപ്പോഴും ജീവിക്കുന്നത്. ഇനിയിപ്പോ നല്ലൊരു നാടകം നടക്കും. ഞങ്ങൾ എല്ലാ ഭാര്യമാരും അവന്റെ അരികിലെത്തും. കഥ അറിഞ്ഞവരും കഥ അറിയാത്ത രഹനയും. ഏതായാലും ഞാൻ അവനെ ഒന്ന് പോയി കാണട്ടെ. ഭർത്താവ് അടികൊണ്ട് കിടപ്പിലായിട്ട് ഞാൻ അവിടെ ചെന്നില്ല എന്നുള്ള ആക്ഷേപം ഒഴിവാക്കണമല്ലോ. അങ്ങനെ അവന്റെ കണക്കെടുപ്പ് തുടങ്ങി. അവനുള്ള ശിക്ഷയും. സംശയം വേണ്ട ചേട്ടാ, ശരത്തേട്ടന് തല്ലി കിട്ടിയെങ്കിൽ അത് ചെയ്തിരിക്കുന്നത് അവൻ തന്നെയാ. ഓ നരൻ, അവനെ കൊല്ലണം, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് നഷ്ടങ്ങൾ വന്ന് ഭവിക്കും. ശരത്തിന് അടികിട്ടിട്ടും തന്റെ പെങ്ങൾക്ക് സിമ്പതി ഇല്ലാന്ന് പറയുമ്പോ അതിന് രണ്ട് രീതി കാണണം. അത് ജോസിനോടുള്ള സ്നേഹമാവാം, അതിലുപരി സ്വന്തം ഭർത്താവിന്റെ തെറ്റുകൾ മനസ്സിലാക്കിയ ഒരു പെൺകുട്ടിയുടെ സന്തോഷവുമാവാം. ശരത്തേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ചേട്ടാ. തന്റെ പെങ്ങള് തെറ്റ് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. രോഹിണി ടീച്ചർ പറയുന്ന എന്തെങ്കിലും സത്യമാവാതെ ഇരുന്നിട്ടുണ്ടോ? ഞാൻ ന്യായീകരിക്കല്ല. നന്ദനെ പോലെ വലിയൊരു അച്ഛൻ്റെയും അമ്മയുടെയും മകളായ രോഹിണിക്ക് അധികം തെറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും മറന്നിട്ട് മറ്റൊരാളെ തേടി പോകാനും പറ്റത്തില്ല. പിന്നെ ഇപ്പൊ പോകുന്നതോ? അതെ, പോകുന്നു. അതിന്റെ കാരണം എന്താണെന്നാണ് കണ്ടെത്തുന്നത്. അത് കേവലം ജോസിനോടുള്ള സ്നേഹം മാത്രമാണെന്ന് അറിയണം. അതിനപ്പുറം കാരണമൊന്നും ഞാൻ കാണുന്നില്ല. രാഖി മോള് മരിച്ചത് ജോസിന്റെ വീട്ടിൽ വെച്ചാ. എന്നിട്ട് ആ കൊലപാതകത്തിന് ഉത്തരവാദി ശരത്തേട്ടനാണെന്ന് പറയുന്നു. അതെങ്ങനെയാ ശരിയാവുന്നേ എന്ന് ചോദിച്ചാ അതിനെനിക്ക് മറുപടിയൊന്നുമില്ല. എങ്കിലും 4 വർഷത്തോളം ഒരാൾക്ക് വേണ്ടി കാത്തിരുന്ന ഒരു പെൺകുട്ടി നന്ദൻ കരുതുന്ന പോലെ പെട്ടെന്ന് ഒരാളുടെ തണൽ തേടി പോവില്ല. പ്രത്യേകിച്ച് സ്വന്തം കുഞ്ഞിനെ പോലും വേണ്ടെന്ന് വെച്ചിട്ട്. ഈ ശരത്തിന് മറ്റു വല്ല ബന്ധുക്കളുണ്ടോ? അതെന്താ ചേട്ടൻ അങ്ങനെ ചോദിച്ചത്? അല്ല, രോഹിണിയും ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അല്ല, ഈ ശരത്തിനെ പോലെ ഒരാള് വേറൊരു പെൺകുട്ടിയോടൊപ്പം ബൈക്ക് പോകുന്നത് ഞാനൊരു ദിവസം കണ്ടായിരുന്നു. ശരത്തേട്ടനെ പോലെ ഒരാള് ഈ നാട്ടിലുണ്ട്,
അത് ശരത്തേട്ടനും പറയാറുണ്ട്. തെറ്റിദ്ധരിച്ച് പലരും ശരത്തേട്ടനെ വിളിക്കാറുമുണ്ട്. എന്തായാലും അങ്ങനൊരു സംശയം വേണ്ട. ഞാൻ മനസ്സുമെടുത്ത് മറ്റൊരു പെണ്ണിന്റെ പുറകെ പോയാലും ശരത്തേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാണ്. തന്നെ ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നില്ല, എങ്കിലും നമ്മൾ മണ്ടന്മാരാവരുത്, എനിക്കത്രേ പറയാനുള്ളൂ. നിനക്ക് ഇനിയും തല്ല് കിട്ടും. വാക്കത്തെ നരം മാത്രമല്ല, മറ്റു പലരും നിന്നെ തല്ലാനുണ്ട്. ജോസ് പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. അച്ഛന്റെ മോളിപ്പോ ഹോസ്പിറ്റലില്ല, ഉടനെ അവിടെ എത്തണം.